പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോസിലായി ചർച്ച ചെയ്തത് എന്തെല്ലാം എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആദ്യത്തെ ദിവസം പറഞ്ഞത് എന്തായിരുന്നു? 10 അല്ലെങ്കിൽ 10 കൃതികൾ ഛേദമായി വരുന്ന ഭിന്നസംഖ്യാ രൂപത്തിലുള്ള ഒരു സംഖ്യയെ ദശാംശ രൂപത്തിലേക്ക് മാറ്റുന്നത് എങ്ങനെയെന്ന് ചർച്ച ചെയ്യും. നിങ്ങളെല്ലാവരും നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടാവും. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഒരു സംഖ്യയെ ഘടകക്രിയ ചെയ്യുന്നത് എങ്ങനെയെന്നും പിന്നെ തുല്യ ഭിന്നങ്ങൾ എഴുതുന്നത് എങ്ങനെയെന്നും നമ്മൾ ചർച്ച ചെയ്തു. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ഛേദം 10, 100, 1000 ഇവയല്ലാത്ത, 10 കൃതികളല്ലാത്ത ഒരു ഭിന്നസംഖ്യയെ എങ്ങനെ ദശാംശ രൂപത്തിലേക്ക് മാറ്റാം എന്നതാണ്. അപ്പോൾ ഇവിടെ പറയുന്ന ഇന്ന് പറയുന്ന സംഖ്യകൾക്ക് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. എന്താണ്? ഭിന്നസംഖ്യയുടെ ഛേദം 10 കൃതികളിലേക്ക് മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള സംഖ്യ ആയിരിക്കും. അല്ലാത്ത സംഖ്യകളുമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതിൽ 2 10 5 10 പക്ഷേ 3 ഏതെങ്കിലും ഒരു പൂർണ്ണസംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 10 കൊണ്ടുപോകാൻ പറ്റില്ല. 3 3 9 10 വരുന്നില്ല. അപ്പോൾ 10, 100, 1000 വരുന്നതായിട്ടുള്ള സംഖ്യകളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അങ്ങനെയുള്ള ഭിന്നസംഖ്യകളെ ദശാംശ രൂപത്തിലേക്ക് മാറ്റുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ ആദ്യമായി ഉദാഹരണമായി ഒരു സംഖ്യ പറയുകയാണ്, 2/5 എന്ന സംഖ്യ. 2/5 ഛേദം 10 പക്ഷേ 2/5 നമുക്ക് 10 കൊണ്ടുപോകാം. എങ്ങനെ കൊണ്ടുപോകാം? ഛേദമായ 5 പട്ടികയിൽ 5 × 2 = 10 വരുന്നുണ്ട്. 2 കൊണ്ട് ഗുണിച്ചാൽ 10 എത്തിക്കാം. അപ്പോൾ ആ ഭിന്നസംഖ്യയുടെ ഛേദത്തെ ഏതു സംഖ്യ കൊണ്ടാണോ ഗുണിക്കുന്നത് അതേ സംഖ്യ കൊണ്ട് തന്നെ വേണം നമ്മൾ അംശത്തെയും ഗുണിക്കാൻ. അതായത് 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 5 × 2 ഛേദം എത്രയായി? 10. ഛേദം നമ്മളുടെ ആവശ്യത്തിനൊത്ത 10. അംശം 2 × 2 = 4. 4/10 എന്ന ഭിന്നസംഖ്യയുടെ ദശാംശ രൂപം എത്ര എന്ന് ചോദിച്ചാൽ ഉടനടി നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞു. എന്താണ്? 10 ഒരു 0 അതുകൊണ്ട് ഒരു സ്ഥാനം മാറ്റി 4 എഴുതി ഒരു സ്ഥാനം മാറ്റി ദശാംശം ഇട്ടാൽ 0.4. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി മറ്റൊരു സംഖ്യ പറയുകയാണ്, 7/5 എന്ന സംഖ്യ. പെട്ടെന്ന് പറയാം, ഉത്തരം പെട്ടെന്ന് പറയാവുന്നതേ ഉള്ളൂ. എന്താണ്? 5 10 കൊണ്ടുപോകാൻ 2 ഇവിടെയും 2 14/10 10 കൊണ്ട് ആണ് ഹരിക്കേണ്ടത്. ഛേദം 10. അതുകൊണ്ട് 14 എഴുതി ഒരു സ്ഥാനം ഇടതുവശത്തേക്ക് മാറ്റി ദശാംശം ഇട്ടാൽ 1.4. മറ്റൊന്ന്, 6/2 ഇവിടെ ഛേദം 5 2 രണ്ടിനെയും നമുക്ക് 10 കൊണ്ടുപോകാം. എങ്ങനെ? 2 എത്ര വെച്ച് ഗുണിക്കാം? പെട്ടെന്ന് പറയുക, 2 എത്ര വെച്ച് ഗുണിച്ചാൽ 10 പോകും? ശരി, 5 ഗുണിക്കുക. 6 × 5 = 30 2 × 5 = 10 കിട്ടിയല്ലോ. ഇപ്പോൾ 10 ഛേദം വന്നിരിക്കുന്നത്. 30 എന്ന അംശം എഴുതി ഒരു സ്ഥാനം ഇടതുവശത്തേക്ക് മാറ്റി ദശാംശം ഇട്ടാൽ 3.0 ഉത്തരം കിട്ടി. മനസ്സിലായിക്ക അല്ലേ? ഇനി ഛേദം 2/5 എന്ന് തന്നെ എപ്പോഴും വരണമെന്നില്ല, വേറെ സംഖ്യകളുമാകാം. ഏതാണ്? നമുക്കൊരു ഉദാഹരണം നോക്കാം. 7/20 ആണെങ്കിലോ? 7/20. അപ്പൊ പെട്ടെന്ന് നമുക്ക് 20 അങ്ങോട്ട് 10, 100 മാറ്റാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ, ബുദ്ധിമുട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, 20 5 കൊണ്ട് ഗുണിച്ചാൽ 100 അങ്ങോട്ട് മാറാം. അങ്ങനെ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിലും നമുക്ക് ഈ ഛേദമായ 20 ഘടകക്രിയ ചെയ്യുക. 20 ഘടകക്രിയ ചെയ്യാം. കഴിഞ്ഞ ദിവസം
ഘടകക്രിയ പറഞ്ഞതാണ്. ഇരുപതിനെ രണ്ടു കൊണ്ട് ഹരിച്ചാൽ പത്ത്, പത്തിനെ രണ്ടു കൊണ്ട് ഹരിച്ചാൽ അഞ്ച്, അഞ്ചിനെ അഞ്ചു കൊണ്ട് ഹരിച്ചാൽ ഒന്ന്. കണ്ടോ? അപ്പൊ എന്ത് പിടികിട്ടി? ഇരുപത് എന്ന് പറയുന്നത് എന്താണ്? രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു അഞ്ചാണ് ഇരുപത്. രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു അഞ്ചാണ് ഇരുപത്. ഇതിനെ പത്തുകളുടെ ഓരോ ജോഡികളായിട്ട് മാറ്റുക. പത്തുകളുടെ ജോഡികൾ, പത്തുകളുടെ ജോഡി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, രണ്ട് ഇൻറ്റു അഞ്ച് മാത്രമേ ഉള്ളൂ. എവിടെ? ഇതിൽ. അപ്പോ ഇവിടെ ഒരു ജോഡി കിട്ടി, ശരിയല്ലേ? ഇവിടെ ഒരു ജോഡി കിട്ടി. ഒന്നുകൂടി ഞാൻ ഇത് എഴുതിയാണ്. രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു അഞ്ച്, രണ്ട് രണ്ട് അഞ്ച്, രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു അഞ്ച്. ഇവിടെ ഒരു ജോഡി കിട്ടി, ഒരു ജോഡി കിട്ടി. ഇത് ജോഡിയാകാൻ ആരുകൂടി വേണം? എന്ത്? ഒരഞ്ചുകൂടി വേണം അല്ലേ? ഇരുപത് എന്നതിനെ രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു അഞ്ചാക്കിയിട്ട് അതിലെ പത്തിൻ്റെ ഒരു ജോഡി കിട്ടി. ഇനി ഒരു ജോഡി ഉണ്ടാകാൻ രണ്ടിൻ്റെ കൂടെ ഒരു അഞ്ചും കൂടി മതി. ഈ പുതിയതായിട്ടുള്ള ഈ സാധനമാണ് പുതിയതായിട്ട് വേണ്ടത്. കണ്ടോ? അപ്പോൾ പുതിയതായിട്ട് എത്ര വെച്ച് ഗുണിക്കണം? അഞ്ച് കൊണ്ട് അംശത്തെയും ഛേദത്തെയും ഗുണിച്ചാൽ മതി. കണ്ടോ? അംശത്തെയും ഛേദത്തെയും അഞ്ച് കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ നോക്കാം. ഏഴ് ഇൻറ്റു അഞ്ച് മുപ്പത്തി അഞ്ച് ബൈ ഇരുപത് ഇൻറ്റു അഞ്ച്. ഇരുപത് ഇൻറ്റു അഞ്ച് എത്ര? ഇരുപത് ഇൻറ്റു അഞ്ച് നൂറ്. അല്ലെങ്കിൽ ഇവിടെ നോക്കുക, ഒരു ജോഡി രണ്ട് ജോഡി പത്ത് പത്ത്. കണ്ടോ? ഇവിടെ ഒരു ജോഡി, ഇവിടെയും ഒരു ജോഡി, പത്ത് പത്ത്, രണ്ട് പത്തുകൾ നൂറ്. കണ്ടോ? മുപ്പത്തഞ്ച് ബൈ നൂറ്. മുപ്പത്തഞ്ച് ബൈ നൂറ് എന്ന ഭിന്നസംഖ്യ ദശാംശ രൂപത്തിലേക്ക് മാറ്റാൻ എന്ത് ചെയ്തു? മുപ്പത്തി അഞ്ച് എഴുതിയതിന് ശേഷം രണ്ട് പൂജ്യമുള്ളതിനാൽ രണ്ട് സ്ഥാനം എടുത്തോട്ട് മാറ്റി ദശാംശം ഇട്ടു. പൂജ്യം പോയിന്റ് മൂന്ന് അഞ്ച്. എളുപ്പമല്ലേ? മനസ്സിലായല്ലോ. എന്താ ചെയ്തത്? ഛേദത്തെ നമ്മൾ പത്ത് അല്ലെങ്കിൽ പത്തിൻ്റെ കൃതികളിലേക്ക് അങ്ങോട്ട് മാറ്റണം. മാറ്റാനായിട്ട് ഛേദത്തെ എന്ത് ചെയ്തോ അതേ പ്രവർത്തനം തന്നെ അംശത്തിലും ചെയ്യേണ്ടി വരുന്നു. ഒരു ഉദാഹരണം കൂടി നോക്കുക. പറയാം, നാല് ബൈ അൻപത്. പെട്ടെന്ന് അങ്ങോട്ട് പറയാവുന്ന ഉത്തരമാണത്. എന്താണ്? അൻപതാണ് ഛേദം. അൻപതിനെ എത്ര വെച്ച് ഗുണിച്ചാൽ അടുത്തേക്ക് പോവാം? രണ്ട് വെച്ച് ഗുണിച്ചാൽ അങ്ങോട്ട് ചാടിപ്പോവാം. നമുക്ക് ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അവിടെ. അൻപതിനെ രണ്ട് വെച്ച് ഗുണിച്ചാൽ നൂറാകും. ഇനി സംശയമുണ്ടോ? മറ്റേ നമ്മൾ ആ അവിടെ ചെയ്ത രീതിയിലേക്ക് പോകണോ? അൻപതിനെ ഘടകങ്ങളാക്കാം. രണ്ട് കൊണ്ട് ഹരിച്ചാൽ ഇരുപത്തിയഞ്ച്, ഇരുപത്തഞ്ചിനെ അഞ്ച് കൊണ്ട് ഹരിച്ചാൽ അഞ്ച്, അഞ്ചിനെ അഞ്ച് കൊണ്ട് ഹരിച്ചാൽ ഒന്ന്. അപ്പോൾ അൻപത് എന്ന് പറയുന്നത് രണ്ട് അഞ്ച് അഞ്ച്, രണ്ട് ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ചാണ് എത്ര? അമ്പത്. അപ്പം ഇവിടെ ഒരു ജോഡി കിട്ടിയല്ലോ. കിട്ടി. ഇവിടെ ഒരു ജോഡി വരണമെങ്കിൽ ആര് വേണം? ഒരു ജോഡി ആകണമെങ്കിൽ ഒരു രണ്ടും കൂടി മതി അല്ലേ? ഇവിടെ ഒരു രണ്ടും കൂടി ഉണ്ടെങ്കിൽ ഒരു ജോഡിയായി. ആ രണ്ടാണ് നമ്മൾ മുകളിലും താഴെയിട്ട് ഗുണിക്കുന്നത്. അപ്പം നാല് ഇൻറ്റു രണ്ട് എട്ട് ബൈ അമ്പത് ബൈ രണ്ട് നൂറ്. ഇതിനെ ദശാംശ രൂപത്തിലേക്ക് മാറ്റാൻ എന്ത് ചെയ്തു? എട്ട് അംശത്തിലുള്ള എഴുതി, രണ്ട് പൂജ്യമുള്ളത് കൊണ്ട് ഒന്ന്, രണ്ടാമത്തെ സ്ഥാനത്തിൽ പൂജ്യം ദശാംശം. പിടികിട്ടിയല്ലോ. കണ്ടോ? അപ്പോൾ ചെറിയൊരു കണക്കാണ്. ഛേദത്തെ നമ്മൾ നൂറിൻ്റെ അല്ലെങ്കിൽ പത്തിൻ്റെ അല്ലെങ്കിൽ ആയിരത്തിൻ്റെ ഒരു രൂപത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ നമുക്ക് ഈ ദശാംശ രൂപത്തിലേക്ക് എഴുതാൻ എളുപ്പമായിരിക്കും.